നമസ്കാരം. കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസാണ് ടെൻ ക്വസ്റ്റ്യൻസ് പെർ ഡേ. എക്സാമിൻ്റെ അന്ന് വരെയുള്ള 10 ചോദ്യങ്ങൾ, എല്ലാ ദിവസവും 10 ചോദ്യങ്ങൾ ചെയ്യുന്ന സീരീസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത 10 റയർ ചോദ്യങ്ങളായിരുന്നു 21-ാമത്തെ എപ്പിസോഡിൽ. ഇന്ന് അതിൻ്റെ 22-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നടന്ന പ്രിലിംസ് എക്സാം, ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ അതേ പാറ്റേണിലുള്ള, അതേ മോഡലിലുള്ള 10 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ 22-21 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് മിക്കവാറും പേർക്കും ഇന്നത്തെ എക്സാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളായിരിക്കാം. അപ്പോൾ നമുക്കിനി പതിയെ പതിയെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മാറ്റാൻ, പാറ്റേൺ കുറച്ച് മാറ്റാൻ നമുക്ക് പറ്റാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏകദേശം നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും ഏകദേശം 10-ലേക്ക് അടുത്തെത്തുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് പേര് കുറച്ച് താഴേക്ക് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമ്മൾ പതിയെ പതിയെ നേരത്തേക്കാൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരേപോലെ ചോദ്യങ്ങൾ കാണുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരു ടഫായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക്, കുറച്ചുകൂടി ഹയർ ലെവലിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് അവർക്കൊക്കെ ഒരു 10-ലേക്കൊക്കെ അടുത്ത് എത്തുമ്പോൾ, എല്ലാവർക്കും ഒരു 10-ലേക്ക് അടുത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് കൂടി വരണം. അപ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ പ്രിലിംസിന് നടന്നിട്ടുള്ള അതേ പാറ്റേണുള്ള, പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, അതേ പാറ്റേണുള്ള മറ്റ് ചോദ്യങ്ങൾ, മറ്റ് 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് 10-ൽ എത്ര എന്ന് കൂടി കമൻ്റ് ചെയ്യുക ആ 10 ചോദ്യങ്ങളിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, പാരൻസ് എന്നതിനെ RCTGPVU എന്ന് എഴുതാമെങ്കിൽ ചിൽഡ്രനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം പാരൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ പാരൻസ് എന്ന് പറയുമ്പോൾ PARENTS പാരൻസ് എന്നത് നമുക്ക് പി യോടൊപ്പം രണ്ട് കൂട്ടി ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയതായി ഈ ആർ എഴുതിയിരിക്കുന്നത്. ആർ ദെൻ അടുത്ത CTGPVU എല്ലാം ഇതേ ഫോമിലാണ്. എയോടൊപ്പം രണ്ട് കൂട്ടുമ്പോൾ സി, അതായത് ABC. RST+2, അതായത് എല്ലാ ലെറ്ററും രണ്ട് വീതം കൂട്ടിയാണ്, തൊട്ടു മുമ്പ് ലെറ്ററിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിൽഡ്രൻ നോക്കാം. എന്താ പ്രത്യേകമെന്ന് ചിൽഡ്രൻ. സോ സി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് രണ്ട് കൂട്ടുക, CDE. സോ ഇ ആണ് വരുന്നത്. എല്ലാത്തിനും നമുക്ക് നോക്കാം, എല്ലാത്തിനും ഇ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 3-4 ലെറ്ററോളം ഒരുപോലെയാണ്. EJKN എല്ലാം കറക്റ്റാണ് വന്നിരിക്കുന്നത്. EJKN ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും കോമൺ ആണ്. നോക്കാം EJKN എല്ലായിടത്തും EJKN. അപ്പോൾ നമുക്ക് EJKN അങ്ങ് എഴുതി വെച്ചിട്ട് അവിടെ നമ്മൾ വെറുതെ സമയം കളയണ്ട, നമുക്ക് എല്ലാം EJKN എഴുതി വയ്ക്കാം. കാര്യം 4 ലെറ്റർ എല്ലാത്തിനും കോമണാണ്. സോ നമുക്ക് ഡി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡി കഴിഞ്ഞതിന് ശേഷം 2 ലെറ്റർ കഴിയുമ്പോൾ DEF. സോ എഫ് ആണ്, എഫ് വരുന്നതാണ്. എഫ് അപ്പോൾ നമുക്ക് നോക്കാം എഫ് വരുന്നത്. അടുത്ത NH എഫ് വരുന്നത്, എല്ലാത്തിലും എഫ് വരുന്നത്. ഇവിടെ മാത്രം, അപ്പോൾ ഇതിനെ ഒഴിവാക്കാം, ബാക്കി നോക്കിയാൽ മതി. എന്നിട്ട് എന്താ വരുന്നത്? ആറ്. ആറിനോടൊപ്പം നമുക്ക് RST T, ദെൻ EFG, ദെൻ NMNOP, MNOP ആണ് വരുന്നത്. അപ്പോൾ ഇത് FTGP അവസാനം വരുന്നത് നോക്കാം. FTGP, അതായത് ഇതാണ് നമ്മുടെ ആൻസർ. എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യം. രണ്ടാം ചോദ്യം, ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ 18 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. നദിയിൽ ഒഴുക്കിനെതിരെ ബോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്നുവെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എന്ത്? നമുക്കൊന്ന് പറയാം. ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ 18 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. നദിയിൽ ഒഴുക്കിനെതിരെ ബോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്നു എങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എന്ത്? ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ചോദ്യം. നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ പോലെ ബോട്ടും സ്ട്രീമും നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ 3-ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെ? നമുക്കൊന്നുകൂടെ വയ്ക്കാം. നമുക്കൊരു ഒരു ലൈൻ വരച്ച് നമ്മൾ 3-ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ബോട്ടാൻ സ്ട്രീം കണ്ടിട്ടില്ലെങ്കിൽ താഴെ നമ്മൾ ലിങ്ക് കൊടുക്കാം, അതിൽ നോക്കിയാൽ മതി. ബോട്ട് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് 3-ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ മിഡിലുള്ള പോർഷനാണ് നിശ്ചല ജലത്തിലെ വേഗത. നിശ്ചല ജലത്തിലെ വേഗത നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. നിശ്ചല ജലത്തിലെ വേഗത ഇവിടെ 18 തന്നിട്ടുണ്ട്. ഇനി ഇവർ പറയുന്നുണ്ട് ഇതെന്താണ്? ഇത് ഇപ്പോൾ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന ഒഴുക്ക് ഇങ്ങോട്ടാണ് വരുന്നത്, താഴേക്കാണ് ഒഴുക്ക്. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഒഴുക്കിന് പ്രതികൂലമായും, ഇത് ഒഴുക്കിന് അനുകൂലമായും. താഴോട്ട് വരുമ്പോൾ ബോട്ട് ഒഴുക്കിന് അനുകൂലമായി വരുന്നു, തിരിച്ചു പോകുമ്പോൾ ബോട്ട് ഒഴുക്കിനെതിരെ പോകുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇങ്ങോട്ട് പോകുമ്പോൾ ഒഴുക്കിനെതിരെ, ഇങ്ങോട്ട് വരുമ്പോൾ ഒഴുക്കിനുകൂലം, കാര്യം മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഒഴുക്കിനെതിരെ, അപ്പോൾ ഈ വേഗത ഒഴുക്കിനെതിരെയുള്ള വേഗത, എതിരെയുള്ള വേഗത. ഇത് അനുകൂലമായ വേഗത, ഇത് നിശ്ചല ജലം. ഇതെന്താ? ഈ കിടക്കുന്ന ഈ പാർട്ട് ഒഴുക്കിൻ്റെ വേഗതയാണ്, ഒഴുക്ക്. സോ ഇതും ഒഴുക്ക്. ഇനി നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്. പറയുന്നത് ഒഴുക്കിനെതിരെ എത്രയിൽ പോകുന്നു അതിൻ്റെ ഇരട്ടി വേഗത്തിൽ, ഒഴുക്ക് നദിയിൽ ഒഴുക്കിനെതിരെ ബോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഒഴുക്കിനെതിരെ X കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കുന്നു, അതിൻ്റെ ഇരട്ടിയായിരിക്കും ഒഴുക്കിനെതിരെ 2X.
നമ്മുടെ ചോദ്യം എന്താണ് ഒഴുക്കിന്റെ വേഗത എന്നാണ് ചോദ്യം. ഒഴുക്കിന്റെ വേഗത എന്ത്? വളരെ സിമ്പിൾ ആണ് ഒഴുക്കിന്റെ വേഗത. നമുക്ക് ഈ മുകളിലേക്കുള്ള എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാ നോക്കി, നമുക്ക് ഇത് ഇതിന്റെ മിഡിൽ പോർഷൻ ആണ്. ഒഴുക്കിനെതിരെയുള്ളതിന്റെയും ഒഴുക്കിന് അനുകൂലമായതിന്റെയും മിഡിൽ പോർഷൻ ആണ്. അതായത് എക്സിനോടൊപ്പം ടു എക്സ്, എക്സും ടു എക്സും കൂടെ കൂട്ടി അതിന്റെ പകുതി എടുക്കുമ്പോഴാണ് നമുക്ക് 18 കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ബോട്ടിന്റെ ക്വസ്റ്റ്യൻ കാണുക. സിമ്പിൾ ചോദ്യമാണ്, ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഒഴുക്കിനെതിരെ ഒഴുക്കിന് അനുകൂലമായി രണ്ടിന്റെയും മധ്യഭാഗത്ത് വരുന്ന 18, അതായത് ശരാശരി എന്ന് പറയാം. രണ്ടും കൂടെ കൂട്ടുക, രണ്ടും കൂടെ ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സും രണ്ട് എക്സ് കൂടെ നമ്മൾ കൂട്ടുന്നു. എക്സും രണ്ട് എക്സ് കൂട്ടും, 3x വരും. 3x/2=18. നമുക്ക് രണ്ടങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. 3x/18×2, കാര്യം ഹരിച്ചിരിക്കുന്ന രണ്ട് അപ്പുറം പോകുമ്പോൾ 18×2=36. എക്സ് ഈ 3 അപ്പുറത്തും 36/3. ഇനി നമ്മൾ എഴുതുന്നില്ല, ഈ ഹരിച്ച് ഗുണിച്ചിരിക്കുന്ന 3 അപ്പുറത്തും ഹരിക്കും. 36/3, 3×12=36. 12 ആണ് ആൻസർ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ ഒഴുക്കിനെതിരെ വേഗത എത്രയായിരിക്കും? 12 ഇവിടെയാണെങ്കിലോ 24, കാര്യം എക്സ് 12 ആണ്. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ 2×12=24. 24, 18, 12. ഇതൊന്നും അല്ല നമ്മുടെ ചോദ്യം. നമുക്ക് ഒഴുക്കിന് അനുകൂലമായ വേഗത, സോറി, ഒഴുക്കിന്റെ വേഗതയാണ് നമ്മുടെ ചോദ്യം. ഒഴുക്കിന്റെ വേഗത എന്ത്? സിമ്പിൾ പരിപാടിയാണ്. വളരെ നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം. ഒന്ന്, 12 എത്ര കൂട്ടിയാൽ, അതായത് 12 വേഗത ഇവിടെ എത്തിയപ്പോൾ 18 താഴേക്കാണ് വരുന്നത്. 12 താഴേക്ക് വരുന്നു. 12 18 ആണെങ്കിൽ എത്ര കൂടണം? 6 കൂടണം. 12 18 ആവാൻ 6 കൂടണം. നോക്കിയേ, 18 24 ഇവിടുന്ന് 18 എടുത്തി 24 എത്ര കൂടി? 6 കൂടി. അപ്പോൾ ഒഴുക്കിന്റെ വേഗത 6 km/h. സോ 6 km/h ആണ് ഒഴുക്കിന്റെ വേഗത. സിമ്പിൾ ചോദ്യം, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. അപ്പൊ ഇത് ഈ ഒരു പാറ്റേൺ, ഈ ഒരു സിമ്പിൾ മെത്തേഡ് പഠിക്കുക. അതിന് ബോട്ടാർ സ്ട്രീമിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ശരി, 3 സംഖ്യകളുടെ ശരാശരി 20, ആദ്യ 2 സംഖ്യകളുടെ തുക 42, 3 സംഖ്യ ഇത്. അപ്പം 3 സംഖ്യകളുടെ ശരാശരി 20 നമുക്കൊന്ന് എഴുതാം. 3 സംഖ്യകൾ എയും ബിയും സി ആണെന്ന് വിചാരിച്ചോളാം. എയും ബിയും സിയും ആണ് 3 സംഖ്യകൾ. ഇവിടെ ശരാശരി തന്നിട്ടുണ്ട്. അപ്പോൾ a+b+c/3, കാര്യം ശരാശരിയാണ് തന്നിരിക്കുന്നത്. 3 സംഖ്യകളുടെ ശരാശരി എന്താ? സംഖ്യകളുടെ തുക ബൈ എണ്ണം. അപ്പോൾ 3 സംഖ്യകളുണ്ട് എയും ബിയും സിയും. അപ്പോൾ അവിടെ ശരാശരി എയും ബിയും സിയും തമ്മിൽ കൂട്ടി a+b+c/3=, അതാണ് ശരാശരി. ശരാശരി എത്രയാ? ശരാശരി 20. സിമ്പിളായിട്ട് നമ്മൾ ചെയ്തതാണ്. സ്റ്റെപ്പ് നമ്മൾ എഴുതിയിട്ടില്ല. ഇനി സ്റ്റെപ്പ് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യുക? ശരാശരി എന്ന് പറയുന്നതാണ് ശരാശരി സമം 20. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? സംഖ്യകളുടെ തുക ഭാഗം എണ്ണം. 3 സംഖ്യകൾ തമ്മിൽ കൂട്ടി ബൈ എണ്ണം 3. നോക്കാം നമുക്ക്, a+b+c ഈ 3 അങ്ങ് അപ്പുറത്ത് പോയി, അതായത് ഹരിച്ചിരിക്കുന്ന 3 അപ്പുറത്ത് നമ്മൾ ഗുണിക്കും. 3×2=20, 60. ഇനി വേറൊരു കേസ്. അപ്പോൾ നമുക്ക് എയും ബിയും സി 3 കൂടെ തുക 60 എന്ന് പറയുന്നുണ്ട്. ഇനി എന്താ വേറൊരു ക്വസ്റ്റ്യൻ പറയുന്ന ക്വസ്റ്റ്യൻ? അത് സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 2 സംഖ്യകളുടെ തുക 42. ഇതിൽ ആദ്യത്തെ 2 സംഖ്യകളുടെ തുക, അതായത് a+b എന്ന് പറയുന്നത് 42 ആണ്. 42+c=60 എങ്കിൽ 3 സംഖ്യ ഏത്? സി എന്നാണ് ചോദ്യം. 42 അപ്പുറത്തേക്ക് പോകുന്നു. 60-42 എന്ന് പറഞ്ഞാൽ 18. അതായത് 42+42 അപ്പുറത്ത് പോകുമ്പോൾ -42. 60-42 18 എന്ന് നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ബുദ്ധിമുട്ടുന്ന ചോദ്യമല്ല. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ ക്ലിയർ ആവാത്തത്, പറയുന്നത് സ്പീഡ് കൂടിപ്പോകുന്നു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാം. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇത് ക്ലിയർ ആയില്ലെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. താഴെ നമ്മൾ എളുപ്പ വഴിയിൽ എങ്ങനെയാണ് ബോട്ടൺ സ്ട്രീം ചെയ്യുന്നതെന്ന്, ഇക്വേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് ബോട്ടൺ സ്ട്രീം ചെയ്യാൻ നമ്മൾ താഴെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് കൂടി കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. 4th ചോദ്യം, ഒരാൾ തന്റെ കയ്യിലുള്ള പുസ്തകം 450 രൂപയ്ക്ക് വിറ്റാൽ 25% നഷ്ടമുണ്ടാകും, 15% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇത്ര രൂപ നഷ്ടമുണ്ടാകും. അത് ഇത്ര അല്ലെങ്കിൽ ഇത്ര ലാഭം ഉണ്ടാകാൻ വേണ്ടി, 3% ലാഭം ഉണ്ടാകാൻ വേണ്ടി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, എത്ര രൂപയ്ക്കാണോ വിൽക്കേണ്ടത് അതെടുക്കുക, ഇത്ര രൂപയ്ക്കാണോ വിറ്റത് അതെടുക്കുക. 450 നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രോഫിറ്റ്, നമുക്ക് ലോസ് ഉണ്ടായി, ഇനി പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, 100+p 100+p/100-p ഇതാണ്, സോറി 100-l ഇതാണ് സംഗതി നമ്മുടെ. അപ്പോൾ ആ എത്ര രൂപയ്ക്കാണോ വിറ്റത് (100+p/100-l) ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത് ലാഭം കിട്ടണമെന്ന് കിട്ടും. ഇതാണ് ആ ഫോർമുല എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്കാണോ വിറ്റത് (100+p/100-l) നമുക്ക് നോക്കാം. 450 × 100+p 100+ പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റാണ് തിരിഞ്ഞു പോകരുത്. നമ്മൾ ആദ്യം പ്രോഫിറ്റ് മുകളിൽ വന്നുകൊണ്ട് നമ്മൾ ഈ ലോസ് എടുത്ത് കൂട്ടിക്കളയരുത്. നമുക്കിത് ആദ്യം നഷ്ടമാണ് ഉണ്ടായത്, വിറ്റാൽ നഷ്ടമുണ്ടാകും, ലാഭം ഇതാണ്. തെറ്റിപ്പോ ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. ഫോർമുല പഠിക്കും, പക്ഷെ കൊടുക്കുമ്പോൾ മാറിപ്പോ. സോ 100+15 അപ്പോൾ 115/താഴെ 100-l 100-25 75. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം.
നമുക്ക് 75നെ 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാം 3 25 75 ഇവിടെയാണെങ്കിലോ ഇവിടെ നമുക്ക് 75 കൊണ്ടാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഒറ്റ സ്റ്റെപ്പിൽ 75 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും കാരണം 75 ഇൻ 2 150 75 4 ആവുമ്പോൾ എന്താവും 300 ആവും 6 ആവുമ്പോൾ 150 ആവും സോറി 450 ആവും എന്നിട്ട് ബ്രോ അങ്ങനെ ചെയ്യാം നമുക്ക് 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാം സിമ്പിൾ ആയിട്ട് 1 25 25 25 25 ബാക്കി 20 200 200 എത്ര പ്രാവശ്യം പോകും നമുക്ക് 8 പ്രാവശ്യം പോകും സോ 3 12 6 എന്ന് കിട്ടും 6 × 115 ഗുണിക്കുക 6 × 5 30 മൂന്ന് ബാലൻസ് 1 6 3 9 9 1 6 സോ 690 രൂപയ്ക്കാണ് വിൽക്കേണ്ടത് അപ്പോൾ ഈ ഫോർമുല പഠിച്ച് വെച്ചോളുക ഇത്ര രൂപയ്ക്ക് വിറ്റ് ഇത്ര ലോസ് ഉണ്ടാവും എങ്കിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ചെയ്യേണ്ടത് എത്ര രൂപയ്ക്കാണോ വിറ്റത് ഇൻറ്റു 100 + P/100 - L നമ്മൾ ഇതിനു മുമ്പും ചെയ്ത ചോദ്യം തന്നെയാണ് അപ്പോൾ 690 സെക്കൻഡ് ഓപ്ഷൻ ആൻസർ 1581 രൂപ എ ബി സി ഇവർക്ക് 10:15:6 എന്ന അനുപാതത്തിൽ വീതിച്ചാൽ ബിക്ക് കിട്ടുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം നമുക്ക് റേഷ്യോ എന്ന് എഴുതാം ഇതൊരു പക്ഷേ അനുപാതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും ഫ്രാക്ഷൻ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സോ എ ടു ബി ടു സി 10:15:6 സോ ഇതിൽ നമുക്ക് ബിക്ക് കിട്ടുന്നത് എത്രയാണ് ചോദ്യം നമുക്ക് 1581 രൂപയാണ് വീതിച്ചത് ബിയുടെ ഭാഗം നമുക്ക് നോക്കാം ആകെ എത്രയുണ്ട് 10 15 26 സോറി 25 5 6 31 ആകെ 31 ബിക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഭാഗം 31 15 ആരുടെ ഭാഗം ബിയുടെ ഭാഗം അപ്പോൾ ആകെയുള്ള 1581 31 15 ആർക്ക് കിട്ടുന്നത് ബിക്ക് കിട്ടുന്നത് ആകെയുള്ള 1581 രൂപ അല്ലെ 31 15 ബിക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തെടുക്കുക ക്യാൻസൽ 31 കൊണ്ട് ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ 31 കൊണ്ട് 31 ഒരു അഭാജ്യ സംഖ്യയാണ് അപ്പോൾ 31 1581 31 കൊണ്ട് ഹരിക്കുക അത് നമ്മുടെ കയ്യിലുള്ള വഴിയുള്ളൂ വേറെ വഴിയും നമ്മുടെ കയ്യിലില്ല അപ്പോൾ 31 എത്ര കൊണ്ട് ഗുണിച്ചാൽ 1581 കിട്ടും നോക്കാം ഏകദേശം നമുക്ക് നോക്കാം 50 കൊണ്ട് ഗുണിക്കുമ്പോൾ 1500 വരും കാര്യം 50 31 × 5 ഏകദേശം 1500 അടുത്ത് വരും അപ്പോൾ നമുക്ക് 31 നമുക്ക് എന്ത് ചെയ്യാം 51 കൊണ്ട് ഗുണിച്ച് നോക്കാം 1 1 1 1 3 3 5 1 5 5 3 15 സോ നോക്കുമ്പോൾ 1 8 5 1 1581 സോ വരുന്ന 51 51 × 15 ഗുണിക്കുമ്പോൾ 51 × 15 1 5 5 5 25 1 1 1 5 സോ 5 6 7 765 രൂപയായിരിക്കും മാർക്ക് കിട്ടുന്നത് ബിക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഉണ്ടോ നോക്കുക 765 ക്യാൻസലേഷൻ കുറച്ച് പ്രൊസീജിയർ വരുന്നൊരു കാര്യമാണ് എനിവേ ഇതാണ് ആൻസർ എന്ന് പറയുന്നത് ആറാമത്തെ ചോദ്യം ഒരു കാർ 3 hr 45 km/h വേഗത്തിലും പിന്നീടുള്ള 6 hr 55 km/h വേഗത്തിലും പോയിയെങ്കിൽ കാറിൻ്റെ ശരാശരി വേഗത എന്ത് അപ്പോൾ ശരാശരി വേഗത വേഗത എന്ന് പറയുന്നത് സ്പീഡ് സോറി നമ്മുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് നമുക്കറിയാം അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പോൾ നമുക്ക് ആകെ ഡിസ്റ്റൻസ് വേണം ആകെ ടൈം നമുക്കറിയാം 3 ഉം 6 ഉം 9 മണിക്കൂറാണ് ആകെ ടൈം നമുക്കറിയാം 9 മണിക്കൂർ ആകെ ഡിസ്റ്റൻസ് കൂടെ കണ്ടുപിടിക്കണം നോക്കാം നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് വരച്ച് നോക്കും എങ്ങനെയാണ് ഇതാ ഇങ്ങനെ വരച്ച് നോക്കും സോ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ മറച്ചു പിടിക്കുക സ്പീഡിൻ്റെ ടൈം അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡിൻ്റെ ടൈം ആ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പോയത് ആദ്യ ഭാഗം 3 hr 45 min 3 hr 45 min അപ്പോൾ അവിടുത്തെ ടൈം എത്രയാണ് അവിടുത്തെ ടൈം 3 ഡിസ്റ്റൻസ് സോറി സ്പീഡ് എന്ന് പറയുന്നത് 45 km/h അപ്പോൾ നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത് ആദ്യത്തെ ഡിസ്റ്റൻസ് സ്പീഡിൻ്റെ ടൈം സ്പീഡ് എത്രയാണ് സ്പീഡ് 45 ടൈം 3 അപ്പോൾ 45 × 3 ആണ് ആദ്യം ട്രാവൽ ചെയ്തത് 45 × 335 km ആദ്യം ട്രാവൽ 135 പ്ലസ് ഇനി ഒരു പാർട്ട് കൂടെ പോയി ഏതാ ഇവിടെ നോക്കി 6 hr അതായത് ടൈം ഇതാണ് ഇത് സ്പീഡാണ് സോ അവിടുത്തെ ഡിസ്റ്റൻസ് രണ്ടാമത്തെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 55 × 6 എന്നാണ് 55 × 6 സോ നമുക്ക് ഗുണിച്ച് നോക്കാം 55 × 6 5 6 30 ബാലൻസ് 3 5 6 30 3 330 സോ 330 രണ്ടാമത് ട്രാവൽ ചെയ്തത് രണ്ടാമത് ട്രാവൽ ചെയ്ത് 330 അപ്പോൾ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ആണ് ആകെ ഡിസ്റ്റൻസ് ആദ്യം 3 മണിക്കൂർ കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് പോയി പിന്നെ 6 മണിക്കൂർ കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് പോയി അപ്പോൾ ആകെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ ഡിസ്റ്റൻസ് പ്ലസ് രണ്ടാമത്തെ ഡിസ്റ്റൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ നമ്മളിത് കൂട്ടി എന്ത് വരും നമുക്ക് കൂട്ടുമ്പോൾ 330 130 കൂടെ ആകുമ്പോൾ 465 / 9 km/h ആണ് സ്പീഡ് പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് മിശ്ര ഭിന്നത്തിലാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഹരിക്കാം 465 / 9 5 9 45 ബാലൻസ് 1 5 സോ നമുക്ക് എന്ത് ചെയ്യാം 9 കൊണ്ടാണ് 1 9 9 ബാലൻസ് 6 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മൾ എങ്ങനെ എഴുതാം ആദ്യം 51 എഴുതും ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറങ്ങി വരും ദെൻ 6 / 9 ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരും അപ്പോൾ 51 6 9 51 6 9 നമുക്ക് ഇന്ന് സിംപ്ലിഫൈ ചെയ്യാം 3 കൊണ്ട് ക്യാൻസൽ 2 3 6 3 3 9 സോ 51 2 / 3 km/h
51 2/3 കിലോമീറ്റർ പെർ അവർ ഉണ്ടോ നോക്കുക. 51 2/3 കിലോമീറ്റർ പെർ അവർ ഇതാണ്. അപ്പോൾ രണ്ട് വേഗത രണ്ട് ടൈം ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി സം ചെയ്ത് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ രണ്ടും കൂടി കണ്ടുപിടിക്കുക, സം ചെയ്തെടുക്കുക. ഇതാണ് ആ ഒരു പ്രൊസീജിയർ, അതായത് 6-ാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. രാജു ഒരു ക്ലാസ്സിലെ റാങ്ക് ക്രമത്തിൽ മുകളിൽ നിന്ന് 9-ാമതും താഴെ നിന്ന് 38-ാമതുമാണ് എങ്കിൽ ആകെ എത്ര പേരാണ് ആ റാങ്കിലുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ രാജു ഒരു ക്ലാസ്സിലെ റാങ്ക് ക്രമത്തിൽ മുകളിൽ നിന്ന് 9-ാമതും താഴെ നിന്ന് 38-ാമതുമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് 1. നമ്മുടെ ഫോർമുല ഇതാണ്, ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് 1. സോ മുന്നിൽ നിന്ന് എത്രാമതാണ്, 9-ാമത്, പിന്നിൽ നിന്ന് 38-ാമത്. സോ മൈനസ് 1 9 38 47 37 മൈനസ് 1 46. അപ്പോൾ അവിടെ എത്ര പേരുണ്ടാകുക, ടോട്ടൽ ഉള്ളത് 46 പേര്. സോ ഫസ്റ്റ് ഓപ്ഷൻ. ഒരുപാട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസായ ചോദ്യം. രവിയുടെ വയസ്സിൻ്റെ 3 ഇരട്ടി അച്ഛൻ്റെ വയസ്സ്, ഇവരുടെ വയസ്സിൻ്റെ വ്യത്യാസം 20, രവിയുടെ വയസ്സ് എന്തെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ രവിയുടെ വയസ്സുകളാണ് തന്നിരിക്കുന്നത്, എന്താണ്, 10, 12, ദെൻ 15, 20. ഇനി പറയുന്നത് ഇവരുടെ വയസ്സ് എന്താ പറയുന്നത്, 3 ഇരട്ടി. രവിയുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ ഇത് രവിയുടെ വയസ്സാണ് എങ്കിൽ ഫാദറിൻ്റെ വയസ്സ് ഇതിൻ്റെയൊക്കെ 3 ഇരട്ടി ആയിരിക്കും. 30, ദെൻ 12 3 ഇരട്ടി 36, ഇത് 45, ഇത് 60. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം 20 ആണ്. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 20. ഇതിൽ ഏതെങ്കിലും എടുക്കും മൈനസ് എടുക്കുമ്പോഴാണ് 20 കിട്ടുന്നത്. ഇതിൽ മൈനസ് നോക്കി 20 കിട്ടും. ബാക്കി ഒന്നിലും നമുക്ക് എന്ത് കിട്ടില്ല, മൈനസ് ചെയ്യുമ്പോൾ 20 കിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആൻസർ പറയുന്നത് ഇതാണ്. സോ രവിയുടെ വയസ്സ് 2, രവിയുടെ വയസ്സ് 10 ആണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ആ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം, ഒരുപാട് എളുപ്പമാണ്. നമുക്കിത് റേഷ്യോ ഒന്നും വെച്ച് ചെയ്യേണ്ട കാര്യമില്ല, എക്സ് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ആ ഒരു ചോദ്യം എന്ന് നമ്മൾ പറയുന്നത്. സീക്വൻസ് കംപ്ലീറ്റ് ആക്കാനുള്ള, ശ്രേണി പൂർത്തിയാക്കാനുള്ള ചോദ്യം. 8, 5, -7 നമുക്ക് നോക്കാം. 8, 5, -4, -31 എക്സാക്ട് എങ്ങനെയാണ്. നമുക്ക് ഡിഫറൻസ് നമുക്ക് നോക്കാം. എങ്ങനെ ഡിഫറൻസ്, മൈനസ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരാം. അപ്പോൾ 8, 5 ആവാൻ എന്ത് ചെയ്യണം, 8-ൽ നിന്നും നമ്മൾ ഇവിടുന്ന് മൈനസ് നോക്കിയത് 5-ൻ്റെ നിന്നും അല്ല, 8-ലൂടെ എത്ര കുറയ്ക്കുമ്പോഴാണ്, -3 ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. 8-ൽ നിന്നും 5, 3 മൈനസ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. സോ 8 -3 = 5. ഇനി 5 - എത്രയാണ് മൈനസ് നാല്, കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ നോക്കി 5-ൽ നിന്നും 8 കുറച്ച് നോക്കിയാൽ നമുക്ക് -3 കിട്ടും. 5 - 8 - 3, അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, -4-ൽ നിന്നും 5 - ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യുക, -4 - 5, ഇതിൽ നിന്ന് ഇത് കുറച്ച് നോക്കിയാൽ നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് കിട്ടും. കാര്യം 5-ൽ നിന്നും 8 കുറച്ചപ്പോഴാണ് ഈ ഡിഫറൻസ് നമുക്ക് കിട്ടിയത്. സോ -4-ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ -4 - 5 ഒരേ ചിഹ്നമാണ്, കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക. 4-ൽ നിന്ന് 5 കുറച്ച 9, ചിഹ്നം അത് -9. അപ്പോൾ 5-നോടൊപ്പം -9 കൂട്ടുമ്പോഴാണ് നമുക്ക് -4 കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് എന്താണെന്ന് നോക്കാം, നമുക്ക് -31, അതിൽ നിന്നും -4 കുറയ്ക്കുക. ശ്രദ്ധിച്ച് കുറയ്ക്കുക, -31 നിന്നും കുറയ്ക്കണം ഏത്, -4, തെറ്റിക്കരുത്. -30-ൽ നിന്നും കുറയ്ക്കണം ആര്, -4. അപ്പോൾ -31 -4. അപ്പോൾ എന്താവും, ഈ മൈനസ് മനസ്സിൽ പ്ലസ് ആവും. -31 + 4 -27. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോൾ ഡിഫറൻസ് സൈൻ ആവുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. സോ -27. നോക്കി ഒരു പ്രത്യേകതയുണ്ട്, ഇത് 3-1, ഇത് 3-2, ഇത് 3-3. അപ്പോൾ അടുത്തത് 3-4 ആയിരിക്കും വിത്ത് നെഗറ്റീവ് സൈൻ. അപ്പോൾ 3-4 എന്ന് പറഞ്ഞാൽ എത്രയാ, 81. സോ -81, അതായത് 8-ൽ നിന്നും 3 കുറയ്ക്കണം 5, 5-ൽ നിന്നും 9 കുറയ്ക്കണം -4. സോ നമുക്ക് -31-ൽ നിന്നും എന്ത് കുറയ്ക്കണം, 81 കുറയ്ക്കണം. 81 കുറയ്ക്കണമെന്നാണ്, അതായത് -81 കുറയ്ക്കണമെന്നല്ല, ഇവിടെ 8-ൽ നിന്നും 3 കുറച്ചു 5, 5-ൽ നിന്നും 9 കുറച്ചു -4. അപ്പോൾ ഈ മൈനസ് നമുക്ക് ചിന്തിക്കരുത്, കുറയ്ക്കുക എന്നുള്ള ചിന്ത മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്, മൈനസ് ഇട്ട് വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ചെയ്ത് വയ്ക്കരുത്. സോ -31-ൽ നിന്നും 81 കുറയ്ക്കണം. അപ്പോൾ ഇന്ന് ഒരേ ചിഹ്നമാണ്, കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കും, അതായത് 31, 80, 30, 110, 112 വിത്ത് നെഗറ്റീവ് സയൻസ്. 1 - 112 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, ചിലപ്പോൾ ക്ലാരിറ്റി വന്ന് കാണില്ല. -112 ഉണ്ടോ നോക്കും, -112 ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുക, ഈ ഒരു മൈനസ് ഒക്കെ വരുന്നത് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഏതാണ് ഇവിടുത്തെ ഡിഫറൻസ്, ഏതാണ് കൂട്ടിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട്. ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക, 5 - 8 - 3. അപ്പോൾ 3 ആണ് - 3 ആണ് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തു പോകാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്, ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നമുക്ക് പറയാം. ശരി, അവസാനത്തെ ചോദ്യം നമ്മൾ വരികയാണ്, ബോട്ട് മാസ് എന്ന ചോദ്യം. വലിയൊരു ചോദ്യം നമുക്ക് പറയാം. നോക്കാം, നമുക്ക് ബ്രാക്കറ്റ് ഒരുപാട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കേളി ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് വേണം കുറച്ച് ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു ബ്രാക്കറ്റിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ 7 - 8 = 56 നമുക്ക് അത് ആദ്യം ചെയ്യാം. ഇവിടെ വേറെ ബ്രാക്കറ്റുണ്ട്, 9 - 8 = 72 നമുക്ക് ആദ്യം ചെയ്യാം. ദെൻ ബ്രാക്കറ്റുള്ള ഫസ്റ്റ് ഓപ്ഷൻ, ബോട്ട് മാസിനകത്ത് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഡിവിഷനൊക്കെ വരുന്നുള്ളൂ. 10 / 5 ഇവിടെ 2 എന്ന് എഴുതാം. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി എഴുതാം. എന്നിട്ട് എന്താ വരുന്നത്, 9/5
ഒരു ബ്രാക്കറ്റ് ഒരു കേളി ബ്രാക്കറ്റ് വരും സെറ്റ് ബ്രാക്കറ്റ് വരുന്നു അതിനകത്ത് 56 നമ്മൾ ചെയ്തു മൈനസ് 85 അവിടെ ഉണ്ട് 85 ദെൻ ഇവിടെ പ്ലസ് 72 ഉണ്ട് പ്ലസ് 72 ഉണ്ട് ദെൻ ബാക്കി വരുന്നത് മൈനസ് 2 ഉണ്ട് മൈനസ് 2 ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നോക്കാം ബാക്കി എന്താ നോക്കാം നമുക്ക് 9 ഡിവൈഡ് ബൈ ഇവിടെ പോസിറ്റീവ് സംഖ്യകൾ ആദ്യം കൂട്ടാം 56 പോസിറ്റീവാണ് 72 പോസിറ്റീവാണ് അപ്പോൾ 70 50 120 128 അത് കൂട്ടുമ്പോൾ 128 ഇനി മൈനസ് 85 മൈനസ് 2 ഒരേ ചിഹ്നം കൂട്ടിയിട്ട് അതേ ചിഹ്നം അതായത് 87 വിത്ത് മൈനസ് സൈൻ സോ 9 ഡിവൈഡ് ബൈ 128 നിന്നും 87 കുറയ്ക്കാം കുറയ്ക്കാം നമുക്ക് 128 മൈനസ് 87 എട്ടിന് 7 കുറച്ചാൽ 1 വരും ദെൻ ഇവിടെ 12 എട്ട് കുറച്ചാൽ 4 വരും സോ 41 9 ഡിവൈഡ് ബൈ 41 ആണ് നമുക്ക് വന്നത് ഇതിനെ ഡിവൈഡ് ചെയ്യുക അതൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം ഇങ്ങനെ ചോദ്യം നമുക്ക് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും മിക്കവാറും ഒക്കെ ഓപ്ഷൻ വരും ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനുസരിച്ച് മോഡൽ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതിനകത്ത് 9/41 ആൻസർ അത് ഉണ്ടാവും അതാണ് ചാൻസ് കൂടുതൽ 9/41 ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതില്ല എങ്കിൽ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുക എങ്ങനെയാണ് 9/41 ഡിവൈഡ് ചെയ്യുക 9/41 ഡിവൈഡ് ചെയ്യുക തിരിഞ്ഞു പോകരുത് 49 അല്ല 9/41 ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കൊടുക്കുക 0 കൊടുക്കുക ദശാംശം കൊടുത്തു 2/41 എന്താണ് 82 എന്ന് വരും അപ്പോൾ ഒരു ദശാംശം 0.02 എന്ന് പറയുന്ന ആൻസർ ഉണ്ട് 0.2 അവിടെ നിർത്താം നമുക്ക് ഇനി അങ്ങോട്ട് നോക്കണ്ട 0.2 ശേഷം ഡെസിമൽ പ്ലേസ് ഇല്ല 0.2 അവിടെ കഴിഞ്ഞു അപ്പോൾ അതാണ് ആ ഒരു ആൻസർ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയ ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ഫ്രാക്ഷനൊക്കെ വരുന്നതുകൊണ്ട് നെഗറ്റീവ് സൈനൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഴിഞ്ഞ പ്രിലിംസിൻ്റെ അതേ പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിരുന്നോ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന പോലെ ഇതിലും കമൻറ്റ് ചെയ്യാം മാർക്ക് കുറഞ്ഞവർ പേടിക്കേണ്ട നമ്മളിനി ഒരുപാട് ചോദ്യങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വരേണ്ടതാണ് തീർച്ചയായിട്ടും നമുക്ക് എക്സാം എത്തുമ്പോഴേക്കും നമ്മൾ നല്ല മാത്സിൻ്റെ മാത്സും മെൻ്റൽ എബിലിറ്റി നമ്മൾ പക്കയായിട്ട് പഠിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും